ഇങ്ങോട്ട് എങ്ങനെ കാണിക്കുന്നുണ്ടോ അങ്ങോട്ട് അതുപോലെ തന്നെ കാണിക്കാൻ പാടില്ല. നമ്മളോട് പിണക്കം കാണിക്കുന്നവനോട് നമ്മളും പിണങ്ങി നടക്കരുത്. നമ്മളോട് മിണ്ടാതെ മുഖം തിരിച്ച് നടക്കുന്നവനോട് നമ്മളും മുഖം തിരിച്ച് നടക്കരുത്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? അല്ലാഹ് പറയുന്നു, നന്മയും തിന്മയും സമമല്ല, നന്മയും തിന്മയും ഒരുപോലെയല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ലതായ കാര്യം നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു ചെയ്യുക. ഒരാളോട് നമുക്ക് ദേഷ്യം വന്നാൽ ഒരിക്കലും നമ്മൾ അവര് നമ്മളോട് കാണിക്കുന്നത് പോലെ തിരിച്ചു ചെയ്യരുത്. അത് എപ്പോഴും ശത്രുതയിൽ തന്നെ കണ്ടെത്തിക്കുന്നതാണ്. എന്നാ നമ്മൾ തിരിച്ചു ചെയ്യേണ്ടത് ഏറ്റവും ഉചിതമായ ഏറ്റവും നന്മയായ കാര്യമാ ചെയ്തു കൊടുക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോ എന്താണ് അല്ല വരുന്നു പറയുന്നു, നിങ്ങളെ തമ്മിലിടയിൽ നിങ്ങളുടെ ശത്രുതയുണ്ടെങ്കിൽ ഏറ്റവും നല്ല മിത്രമായി നിങ്ങൾക്ക് മാറാൻ കഴിയുമെന്നാണ്. ഇങ്ങോട്ട് പിണങ്ങി കഴിയുന്നവരോട് അങ്ങോട്ട് ചെന്ന് മിണ്ടുക, ഇങ്ങോട്ട് സലാം പറയാത്തവരോട് അങ്ങോട്ട് സലാം പറയുക. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കോപിക്കേണ്ടടുത്ത് കോപിക്കണം എന്ന് നമ്മൾ അങ്ങനെയല്ല. നിസാര കാര്യത്തിന് നമ്മുടെ പള്ളിയിലെ പ്രശ്നമുണ്ടാക്കുന്നവര്, ഞാൻ പറയട്ടെ, പുണ്യ റബീന്റെ അനുഗ്രഹീതമായ രാവ് വരികയാണല്ലോ, ഇന്ന് അസ്തമിച്ച് നാളെ ഇന്ന് അസ്തമിച്ചല്ലോ, നാളത്തെ ശനിയാഴ്ച ഇവിടെ പ്രഭാത സൂര്യ കിടക്കൻ ചക്രവാളത്തിൽ പ്രകടമാകുമ്പോ, നാളത്തെ അസ്തമയ സമയത്ത് ശനിയാഴ്ചത്തെ സൂര്യൻ അസ്തമിച്ചിട്ട് ഞായറാഴ്ച സൂര്യൻ ഉദിക്കുമ്പോ, ലോകത്തിന്റെ നേതാവേ, ലോകത്തിന്റെ ജേതാവേ, പുണ്യ വസന്തമേ, ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും ഏത് ഡെൻമാർക്കിലും ഏത് നെതർലാൻഡിലും ഏത് പപ്പനം തിട്ടയിലും ഏത് തൊടുപുഴയിലും ആരൊക്കെ ചോദ്യ പേപ്പർ എഴുതിയാലും ആരൊക്കെ പുസ്തകം എഴുതിയാലും ആരൊക്കെ കാർട്ടൂൺ വരച്ചാലും ആരൊക്കെ എന്തെല്ലാം പേരിട്ട് റസൂലുള്ളാനെ വിളിച്ചാലും വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട കിടയത്തിന്റെ ഉള്ളറകളിൽ ജ്വലിക്കുന്ന നമ്മുടെ വികാരമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീതമായ ജന്മദിനം കടന്നു വരുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്രയോ വലിയ വലിയ സമ്പന്നന്മാരുണ്ട്, വീടുകളെ വെച്ചിട്ട് അഭിമാനത്തോടെ അഹങ്കാരം കാണിക്കുന്ന സമ്പന്നന്മാരുണ്ടല്ലോ. ഇതെന്റെ വീടാണ്, അവന്റെ വീടിനേക്കാൾ എത്രയോ സ്ക്വയർ ഫീറ്റ് സ്ക്വയർ മീറ്റർ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അഭിമാനം കൊള്ളുമ്പോ, എത്രയോ സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തിയിട്ട് എന്റെ സംഘടനയാണ് ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിനെ വിമർശിക്കുന്ന, ഹബീബായ നബിതങ്ങളെ പച്ചക്ക് പള്ളു വിളി ചീത്ത വിളിക്കുന്ന, റസൂലുള്ളാഹിനെ അധിക്ഷേപിക്കുന്ന, വിമർശിക്കുന്ന, അവിടുത്തെ ഇവിടെ പ്രിയപ്പെട്ട ഭാര്യമാരെ മോശമായി ചിത്രീകരിക്കുന്ന എത്രയോ ചാനലുകൾ കേരളത്തിലുണ്ട്, എത്രയോ സ്വകാര്യ ചാനലുകളുണ്ട്, എത്രയോ എത്രയോ സ്വന്തമായി യൂട്യൂബ് ചാനലുകൾ ഉണ്ടാക്കിയിട്ട് ഒരു വൃത്തികെട്ട വന്യപെർലാണ്ടിരുന്ന് അടച്ചിട്ട കണ്ണാടി ചെളിനകത്തിരുന്ന് റസൂലുള്ളാഹിനെ വിമർശിക്കുന്നവരുണ്ട്. എന്നാ ചോദിക്കട്ടെ, ഇന്നേവരെ ഏതെങ്കിലും ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ FIR ഇടാ? ഏതെങ്കിലും വ്യക്തികൾക്കോ പണക്കാർക്കോ സംഘടനകൾക്കോ ഏതെങ്കിലും സാംസ്കാരിക നായകന്മാർക്കോ കഴിഞ്ഞിട്ടുണ്ടോ? എവിടെയാണ് റസൂലുള്ളാഹിനോട് സ്നേഹമെന്ന് നമ്മൾ പറയുമ്പോൾ ഹബീബായ നബിതങ്ങളെ പറ്റി വിമർശിക്കുന്ന ആളുകളുണ്ട്. അതിനോട് നമുക്ക് എപ്പോഴും സമദൂര സിദ്ധാന്തമാണ്, എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയില്ല. അവര് നമ്മൾ ആരെങ്കിലും പറയാൻ തീരുമാനിച്ചാലോ, ആരെങ്കിലും ഒന്ന് വിമർശിക്കാൻ തീരുമാനിച്ചാലോ, അവര് പറയുന്നത് എന്തിനാ നിങ്ങൾ വാബോയ കോടാലി പോലെ ആകുന്നത്? അലിമീങ്ങൾ തന്നെ പറയും, അവന് വാബോയ കോടാലിയാണ്, എന്തിനത് പറയണം, അവരെ എന്തിന് വളർത്തണമെന്ന് പറഞ്ഞിട്ട് അതിനെ മോശമായി ഒന്ന് വിമർശിക്കാൻ പോലും, മോശമായ വാക്കുകൾ കൊണ്ട് അതിനെ നിരുത്സാഹപ്പെടുത്തുമ്പോ, നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഇന്ന് തർക്കത്തിലല്ലേ നമ്മൾ? ചിന്തിച്ചു നോക്ക്, നിസ്സാര കാര്യത്തിൽ നമുക്ക് തർക്കം തർക്കം തർക്കം. കോടി വൈസ് പ്രസിഡന്റ് ഉയർത്തണോ പ്രസിഡന്റ് ഉയർത്തണോ? അവസാനം ദേഷ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം. സെക്രട്ടറി അവസാനം കൊടിയെല്ലാം കൂടെ വാരി എടുത്തിട്ട് മൂലയ്ക്ക് കൊണ്ടിട്ടു. ഇമാമ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങളെങ്കിലും ഉയർത്തി. അവസാനം പ്രശ്നം മൂർജിച്ചു. അവസാനം റബീഉൽ അവ്വലിന്റെ എല്ലാ ആഘോഷങ്ങളും വേണ്ടെന്ന് തീരുമാനിച്ചു. ചില സ്ഥലങ്ങളിലാണെങ്കിൽ എങ്ങനെയാണ് ഇത്, ആരാണ് കൊടി ഉയർത്തുക, അല്ലെങ്കിൽ ആരാണ് ഫ്രണ്ടിൽ നിൽക്കുക, അത് ചർച്ചയാകുമെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് നബിദിന ആഘോഷം തന്നെ വേണ്ടെന്ന് തീരുമാനിക്കുന്നു. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം, പരിശുദ്ധമായ റബീഉൽ അവ്വലെത്തുമ്പോ നബിതങ്ങളോടുള്ള സ്നേഹം നമ്മളെ പ്രകടമാക്കുമ്പോ, ഈ പ്രായമുള്ള ഉപ്പാപ്പമാർക്കൊന്നും അറിയില്ല, അവർക്ക് അവരുടെ
അവരുടെ കയ്യില് മൊബൈലോ അല്ലെങ്കിൽ അവരുടെ കയ്യില് മറ്റ് ഈ ഇപ്പോഴത്തെ പുതിയ പുതിയ ട്രെൻഡുകൾ അതൊന്നും അവർക്കറിയില്ല. എന്താ അഷ്റഫുൽ ഖൽക്കിനെ പറ്റി പറയുന്നതെന്നറിയോ? അള്ളാഹിനെ പറ്റി പറയുന്നെന്താന്നറിയോ? നബിതങ്ങളുടെ ഭാര്യമാരെ പറ്റി വിമർശിക്കുന്ന വിമർശനത്തിന്റെ പദപ്രയോഗങ്ങളെ പറ്റി നിങ്ങൾക്കറിയോ? ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പറ്റി വിമർശിക്കുമ്പോഴും ഒരാള് കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാള് ഏതെങ്കിലും ഒരു പ്രതിഷേധത്തിന്റെ ഒരു വരി കുറിച്ചിടാൻ മനസ്സ് വരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ സമുദായത്തിന് എന്ത് പറ്റി. വഖഫ്, നമ്മുടെ പ്രിയപ്പെട്ട വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ 17 കോടിയുടെയും 20 കോടിയുടെയും ഇടയിലുള്ള ഇന്ത്യൻ മുസൽമാനിൽ നിന്നും മേലേക്കാൻ പറഞ്ഞപ്പോ ആകെ മിനിങ്ങാന്ന് അസ്തമിച്ചപ്പോൾ ആകെ ഞങ്ങൾക്ക് വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞിട്ട് മേലയച്ചവർ കേവലം 90 ലക്ഷം പേരാ. എവിടെ പോയി 16 കോടി 10 ലക്ഷം പേര് എവിടെ പോയി? ഗണേശോത്സവത്തിന്റെ ആ സന്ദർഭത്തിൽ 4 ഭാഗത്തും QR കോഡ് ഒട്ടിച്ചിട്ട് നാനാഭാഗങ്ങളിൽ നിന്ന് മറ്റുള്ള ആളുകൾ വഖഫ് സ്വത്ത് സെൻട്രൽ ഗവൺമെന്റ് പിടിച്ചെടുക്കുകയും ഒരു അമുസ്ലിമിനെ വഖഫ് ബോർഡിൽ വെക്കുകയും ആ വഖഫ് സ്വത്തുകൾ കണ്ടുകെട്ടുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് QR കോഡ് സ്കാൻ ചെയ്തിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പിക്കും തിരക്കിലും എത്രയോ ആളുകൾ മറിഞ്ഞു വീഴുന്നു. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന ഭീഷണിയുള്ള ഒരു സമുദായത്തിന്റെ 17 കോടിയോളം വരുന്ന ജനങ്ങൾ 16 കോടി 10 ലക്ഷം ജനങ്ങൾ ഉറങ്ങുകയോ ഉറക്കം നടിക്കുകയോ ചെയ്യുന്നു. കേവലം 90 ലക്ഷം ആളുകൾ മാത്രമാണ് മെയിലയച്ചത്. എന്തേ തന്റെ അരക്കൊപ്പമുള്ള ഉയരത്തിലുള്ള മൊബൈലും തൂക്കി പിടിച്ച് പണ്ടാരോ തെങ്ങ വെട്ടുകാരൻ തേങ്ങ വെട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ വെട്ടാൻ ഏണിയും ചുമന്ന് കൊണ്ടുപോകും പോലെ തോളത്ത് ചുമാട് വെച്ചിട്ട് ഒരു തുണി വെച്ചിട്ട് മൊബൈൽ ചുമന്നു കൊണ്ടുപോകുന്ന ഭീമാകാരമായ മൊബൈലും കൊണ്ട് നടക്കുന്ന നമുക്ക് 24 മണിക്കൂറും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ ആരോ ഒരാളെ പള്ളിയുടെ ചുമരിൽ ഒട്ടിച്ചിരിക്കുന്ന QR കോഡിൽ ചെന്ന് സ്കാൻ ചെയ്തിട്ട് എനിക്കിതിനോട് താല്പര്യമില്ല എന്ന് കേവലം പറയേണ്ട സ്വത്വബോധത്തെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അതിനെതിരെ ഒന്ന് ശക്തമായി ഒരു നയാ പൈസയുടെ ചെലവില്ലാത്ത പണി ചെയ്യാൻ പോലും അള്ളാഹു നമുക്ക് ബോധം തരട്ടെ സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞു വന്നത് ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടണം, കോപിക്കേണ്ട സമയത്ത് കോപിക്കാത്തവൻ ഫഹുവ ഹിമാർ എന്ന് പഠിപ്പിച്ചത് മഹാനായ നമ്മുടെ ഇമാമുനാ സയ്യിദുനാ ഷാഫിഈ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് എന്ത് പറഞ്ഞാലും അങ്ങോട്ട് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണമെന്നല്ല ഈ പറയുന്നത്. ഇങ്ങോട്ട് നമ്മളെ വിമർശിക്കാൻ വരുന്നവർ നമ്മുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരുടെ ഏതെങ്കിലും കാര്യങ്ങളെ മോശമായ രീതിയിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് വിമർശിക്കാൻ വേണ്ടി വരുന്നവരോട് നമ്മൾ അതേ ഭാഷയിലല്ല തിരിച്ചടിക്കേണ്ടത്. ഫിർഔൻ ഗുരുതരമായ 5 തെറ്റുകൾ ചെയ്തവനാണ് ഫിർഔൻ. ആ ഫിർഔൻ 5 തെറ്റുകൾ ചെയ്തു. എന്താ 5 തെറ്റ്? ഞാൻ റബ്ബാന്ന് പറഞ്ഞു, പ്രവാചകനെ കളവാക്കി, ഒരു സമുദായത്തിന്റെ ആൺകുട്ടികൾ അറുകൊല ചെയ്തു, അവിടത്തെ സമുദായത്തെ ശണ്ഡീകരിച്ചു, അവിടെ അക്രമം അഴിച്ചുവിട്ടു. ഈ ഗുരുതരമായ 5 തെറ്റ് ചെയ്ത ഫിർഔന്റെ അടുക്കലേക്ക് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനെയും തന്റെ സഹോദരനായ പ്രഭാഷകനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു തആല നിയോഗിക്കുമ്പോൾ അവർ രണ്ടുപേരെയും വിളിച്ച് പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ഇദ്ഹബ ഇല ഫിർഔന ഇന്നഹു തഗ ഫഖൂല ലഹു ഖൗല ലയ്യിന. മര്യാദയ്ക്ക് സംസാരിക്കണം നിങ്ങൾ പോയിട്ട്, നിങ്ങൾ മയത്തിൽ സംസാരിക്കണം എന്ന് പറഞ്ഞ സംസ്കാരമാണ് മുസ്ലിം സമുദായത്തിന്റെ സംസ്കാരം. അതുകൊണ്ടാണോ ഇസ്ലാമിന്റെ സംസ്കാരത്തെ കൊഞ്ഞനം കുത്തിയിട്ട് നാഴികയ്ക്ക് 40 വട്ടം ആരോഗ്യമുള്ള പലരും തോട്ടില് പോയി പണിയെടുക്കുകയോ കുന്താലിയും മൺവെട്ടിയെടുത്ത് പണിയെടുക്കുകയോ ചെയ്യാതെ ഞങ്ങളെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പറ്റി മോശമായ പദപ്രയോഗങ്ങൾ പറഞ്ഞ് കാണുന്ന ആളുകളുടെ വിവേഴ്സനുസരിച്ച് യൂട്യൂബിന്റെ വരുമാനത്തിൽ നിന്നും നാണം കെട്ട് മലവിസർജനം തിന്നുന്നത് പോലെ അടച്ചിട്ട കണ്ണാടിച്ചിലിനകം തിന്ന് തിന്ന് കൊഴുക്കുന്നവന്മാരോട് അതേ ഭാഷയിൽ പറയാൻ പേടിയോ അതേ ഭാഷയിൽ പറയാൻ മറുപടിയോ ഇല്ലാത്തത് കൊണ്ടല്ല, ഒരു സംസ്കാര സമ്പന്നതയുടെ അടബിന്റെയും മര്യാദയുടെയും മദ്രസയിലെ ബാലപാഠമുള്ളത് കൊണ്ടാണ്. ആ ഒരു ബാലപാഠം നമുക്കുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇന്നത്തെ സമുദായത്തിന്റെ അവസ്ഥ ആലോചിക്കുമ്പോ
ഉറക്ക് ഉറങ്ങുകയാണ്, ഉറക്കം നടിക്കുകയാണ്. നമ്മളതൊന്നും പോവാനില്ലല്ലോ. ആരാ പറഞ്ഞത് നമ്മളൊന്നും പോകൂലെന്ന്? ഓരോ സ്റ്റെപ്പ് വെച്ച് വെച്ച് വരികയാണ്. ആ സമയത്ത് അതേതര പാർട്ടികളൊക്കെ നമുക്ക് വേണ്ടിയിട്ടെന്നല്ല, രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് പാർലമെന്റിൽ സംസാരിക്കുമ്പോ അറ്റ്ലീസ്റ്റ് നമ്മൾ അവരോടൊപ്പം ഈ കേരളത്തില്, ഈ തിരുവനന്തപുരം, തിരുവനന്തപുരം ജില്ലയില് കൊടവൂരം എന്ന് പറയുന്ന ഈ പ്രദേശത്തെ വീട്ടിനകത്ത് 4G അതുപോലെ 5G ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറിയ മെയിൽ അയച്ചിട്ട് എനിക്ക് വിമർശനം, എനിക്കതിനോട് വിയോജിപ്പുണ്ട് എന്ന് പറയാനെങ്കിലും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് മേത്തന്മാരാ നമ്മൾ? എന്ത് മേത്തന്മാരാ? മേത്തന്മാർ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഭാഷയാണ് അംതുമുൽ അഅലവൻ, നിങ്ങൾ മേത്തന്മാരാണ്. അന്തുമുൽ അഅലവൻ, നിങ്ങൾ മേത്തന്മാരാണ്, മേൽത്തരക്കാരാണ്. അന്തുമുൽ അഅലവൻ, നിങ്ങൾ മേൽത്തരക്കാരാണ്. ഇങ്കുന്തു മുഅ്മിനീൻ, ഈമാൻ ഉണ്ടെങ്കിലേ അത് ഉണ്ടാവുള്ളൂ. ഈമാന്റെ ഭാഗമാണ് ഇതൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പക്ഷേ അപ്പുറത്തുള്ള വീട്ടുകാരെന്തെങ്കിലും നമ്മളോട് മോശമായി കാണിച്ചു എന്ന് കരുതിയിട്ട് അതേ കോലത്തിൽ നമ്മൾ തിരിച്ചടിക്കരുത്. ഒരു വിട്ടുവീഴ്ച, ഒരു ചെറിയ വിട്ടുവീഴ്ചയൊക്കെ നമുക്കാകാം. അങ്ങനെ ആയാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, കഅന്നഹു വലിയുന ഹമീം, നിങ്ങൾ മിത്രങ്ങളായി മാറുന്നതാ. ഇനി എനിക്ക് 40 മിനിറ്റ് ആണ് അവശേഷിക്കുന്നത്. ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ രണ്ടാമതായി നമ്മൾ പരസ്പരമുള്ള ശത്രുത പുറത്തേക്ക് വരാതിരിക്കാൻ രണ്ടാമതായി ചെയ്യേണ്ടത് എന്തെന്നറിയോ? നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ സംഭവിച്ചു പോയ പരാജയം അവിടെയാണ്. നമ്മൾ ആരെങ്കിലും 3 പേര് കൂടുമ്പോ 4-ാമത്തവനെ പറ്റിയിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് ആ നന്നായിട്ട് വേവിക്കാതെ തന്നെ ഇറച്ചി അങ്ങ് തിന്നും. പക്ഷെ ഒന്നറിഞ്ഞോ, ഇവൻ കൃത്യമായി അതുപോലെ അവന്റെ അടുത്ത് പോയി കക്കി വെക്കും. അത് നമ്മൾ അറിയുന്നില്ല. ഞാനും എന്റെ സുഹൃത്തുക്കൾ 2 പേരും കൂടി 3-ാമതൊരു 4-ാമതൊരു സുഹൃത്തിനെ പറ്റി പറഞ്ഞു, അവൻ അങ്ങനത്തവനാണ് ഇങ്ങനത്തവനാണെന്ന് പറഞ്ഞാൽ പറയരുത്. ഇത് രഹസ്യമായി പറയുന്നത്, ഈ രഹസ്യ സംഭാഷണം അരുത്. കാരണം ഇവൻ നാളെ അപ്പുറത്ത് പോയിട്ട് എന്തെങ്കിലും രീതിയിൽ തമാശയ്ക്കോ അല്ലെങ്കിൽ ബോധപൂർവമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ കാര്യം അവനോട് പറഞ്ഞാ പിന്നെ നീയും അവന് ശത്രുവായി. ഇത് എന്റെ വാക്കല്ല. റസൂലല്ലാഹുവിനോട് എതിരാകുന്ന കാര്യങ്ങളോ ശത്രുതയുണ്ടാക്കുന്ന കാര്യങ്ങളോ പാപകരമായ കാര്യങ്ങളോ പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും രഹസ്യ ഭാഷണം അരുതേ. നിങ്ങൾ തക്വയും ഗുണകരമായ കാര്യങ്ങളെ രഹസ്യം പറയാവോ? നമ്മൾ ഒരാളില്ലാത്തപ്പോ അയാളെ പറ്റി നല്ലത് പറഞ്ഞു കൊടുക്കണം. നല്ലത് പറഞ്ഞു കൊടുത്താൽ എന്താ ഗുണം എന്നറിയോ? ഇപ്പൊ ഞാൻ ഇല്ലാത്തപ്പോ ഷംനാദ്, ഞാൻ ഉദാഹരണം പറഞ്ഞ അങ്ങനെയാണല്ലോ, 2 പേര് തമ്മില് സംസാരിച്ചു, ഞാൻ ഇല്ല. അപ്പൊ എന്നെ പറ്റി നല്ലതാണ് അവര് പറഞ്ഞതെങ്കിൽ എപ്പോഴെങ്കിലും ഞാൻ പോകുന്ന വഴിയിൽ അദ്ദേഹം ഒരാൾ എന്നെ കാണുമ്പോ മിനിങ്ങാന്ന് നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എന്താ പറഞ്ഞത്? നമ്മൾ ന്യായമായും ചോദിക്കും. അവൻ പറയും, നിങ്ങളെ നല്ല കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങളെ പറ്റി നല്ല അഭിപ്രായമാണ് ഇന്ന ആൾക്കുള്ളതെന്ന് പറഞ്ഞാൽ എന്റെ കൽബില് അയാളോട് സ്നേഹം കൂടിയിട്ട് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഞാൻ അയാളെ വിളിക്കും. ആ സന്തോഷമാണോ, സുഖമാണോ? എത്ര രസകരമാണ് ആ സൗഹൃദം. നേരെ മറിച്ച് തമ്മില് കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഒരാളെ പറ്റി, ഇന്ന ആളിനെ പറ്റി എന്റെ അടുത്ത് വന്നിട്ട് പറയുന്ന ഒരാളെ പറ്റി എനിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. എന്താണെന്നറിയോ? ഞാൻ അതിലങ്ങ് ആണ്ട് പൂണ്ടങ്ങ് വീണ് എന്നോട് അത്രയും സ്നേഹമാണ് നിനക്ക് എന്നൊരു ചിന്തയൊന്നും എനിക്കുണ്ടാവൂല. കാരണം എനിക്കൊരു കാര്യം ഉറപ്പാണ്, അവനെ പറ്റി ഇവൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പറ്റി അവന്റെ അടുത്തും ഇവൻ പറയും. അതിലൊരു തർക്കമില്ല. ആ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടായാൽ മതി. എന്നാൽ ശത്രുത ഉണ്ടാവാതെ ഇണങ്ങി കഴിയാൻ ഇതിനപ്പുറം വേറെ മരുന്നില്ല. ഖുർആന്റെ ഭാഷയാണ്. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് 3-ാമത്തെ ശത്രുവിലേക്ക് ഇന്ന് കടക്കുകയാണ്. സഹോദരിമാർ ഒരുപാട് ഒരുപാട് സഹോദരിമാർ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ 3-ാമത്തെ ശത്രുവിനെ പരിചയപ്പെടുത്തട്ടെ. ഏഷ്യമോ വിഷമമോ ഒന്നും വേണ്ട. 3-ാമത്തെ ശത്രു ഖുർആൻ പറഞ്ഞ 3-ാമത്തെ അദ്വാരം എന്നറിയോ? അത്തഗാബുന 14-ാമത്തെ സൂക്തത്തിലാണ് അല്ലാഹു പരിചയപ്പെടുത്തിയത്. യാ അയ്യുഹല്ലദീന ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവ്വൽ ലക്കും ഫഹദറൂഹും.
അല്ലാഹു പറയുകയാണ്, ഇത് കേൾക്കുമ്പോ നമ്മൾ പേടിക്കണം, ഇത് കേൾക്കുമ്പോ നമ്മൾ ഭയപ്പെടണം. അല്ലാഹു പറയുന്നു, വിശ്വാസികളെ, നിങ്ങളുടെ ഭാര്യമാരില് ഔലാദിക്കും നിങ്ങളുടെ സന്താനങ്ങളില് അതുവല്ലക്കും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, ഫഹദറൂഹും നിങ്ങൾ സൂക്ഷിക്കണം. അവങ്ങൾ കുടുംബം കലക്കാൻ വന്നതാണ്, കാള് പറയാൻ വന്നതാണെന്ന് ചിന്തിക്കണ്ട, ഇത് ഖുർആന്റെ ഭാഷയാണ്. അവൻ പറയും, ഉസ്താദെ ആണുങ്ങൾ അപ്പൊ പറയണ്ട, ഭർത്താക്കന്മാരിൽ ശത്രുക്കൾ ഉണ്ടാവൂലേ? എന്റെ പൊന്ന് സഹോദരങ്ങളെ, ഖുർആനിൽ ഒരിടത്തു പോലും സ്ത്രീലിംഗമായി ഉപയോഗിക്കുന്ന സൗജത്ത് എന്ന പദം കാണാൻ കഴിയില്ല. എവിടെയൊക്കെ അല്ലാഹു തആല പറഞ്ഞു, അവിടെയൊക്കെ സൗജ് സൗജന്നെ പറഞ്ഞിട്ടുള്ള ആണും രണ്ട് കൊമ്പ്, അതൊന്നും ഖുർആനിലില്ല. ഖുർആൻ പറഞ്ഞതൊക്കെ സൗജ് സൗജ് സൗജന്നാണ്. അത് ആണിനെ പറ്റിയും സൗജന്ന് പറഞ്ഞു, പെണ്ണിനെ പറ്റിയും സൗജന്ന് പറഞ്ഞു. സൗജന്ന് പറഞ്ഞാൽ അർത്ഥം ഇണയെന്നേ അർത്ഥമുള്ളൂ. ഭാര്യ ഭർത്താവ് എന്ന് മലയാളത്തിൽ നമ്മൾ ഉണ്ടാക്കിയതാ. ഭരിക്കപ്പെടേണ്ടവളും ഭരിക്കുന്നവനും ഒന്നും, ഭരിക്കുന്നവനെന്നും ഭരിക്കപ്പെടുന്നവളെന്നും. ചില സ്ഥലങ്ങളിൽ ഭരിക്കുന്നവളും ഭരിക്കപ്പെടുന്നവനും അങ്ങനെ ആവാറുണ്ട് ചില സ്ഥലങ്ങളിൽ. അതാരും പുറത്തു പറയൊന്നുമില്ല, അതാരും പുറത്തു പറയൊന്നുമില്ല, അതറിയാനും പറ്റില്ല നമുക്ക്. പക്ഷേ ഇണകളെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. എങ്ങനെയെന്നറിയോ? എങ്ങനെയുണ്ടാവുന്നെന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഈ ആയത്തിറങ്ങാനുള്ള കാരണം പഠിച്ചാ മതി. മക്കയിൽ ഒരാള് മുസ്ലിമായി, അയാള് ഇസ്ലാമത വിശ്വാസിയായി, അള്ളാഹുവിനെ ഏകനായി അംഗീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹിയെ പ്രവാചകരായി അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടായി. പക്ഷെ മദീനയിൽ പോയി റസൂലുള്ളാഹിനെ കാണണമെന്ന മോഹം വന്നു. പോകാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു മദീനയിലേക്ക് പോകാൻ. ഭാര്യ മക്കൾ വന്നിട്ട് പറഞ്ഞു ഭർത്താവിനോട് ഉപ്പയോട്, പോകരുതേ പോകരുതേ, നിങ്ങള് മദീനയിൽ പോകരുതേ, മുഹമ്മദിനെ കാണാൻ നിങ്ങൾ പോകരുതേ. ആ സമയത്തരാ മനുഷ്യന്റെ മനസ്സല്ലേ, മനസ്സങ്ങനെയാണല്ലോ, മനുഷ്യന്റെ മനസ്സിനെ പറ്റി കൽബെന്നാണല്ലോ പറയുന്നത്, മറിഞ്ഞും ചരിഞ്ഞും തിരിഞ്ഞും ഇരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യന്റെ മനസ്സങ്ങ് മാറുകയാണ്. എന്നാ വേണ്ട റസൂലുള്ളാഹിനെ കാണണമെന്ന തീരുമാനം വരുമ്പോ ആകാശലോകങ്ങളിൽ നിന്ന് പടച്ച തമ്പുരാന്റെ മലക്ക് ദൂതനെ കടന്നു വരികയാ. ഹബീബായ നബി തങ്ങളുടെ നെറ്റിത്തടം വീർക്കുമാർ അവിടെ ഓടിക്കൊടുക്കുകയാണ്. വിശ്വസിച്ച മനുഷ്യ, നിങ്ങളുടെ ഇണകളിലെ സന്താനങ്ങളിൽ നിങ്ങൾക്ക് ശത്രുവുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞ ഒരു ഹദീസിന്റെ പ്രിയപ്പെട്ടവർ അറിയണേ, ലൈസ അദുവുക്കുല്ലദീനെ ഖതൽതഹു കാനല കനൂറാ. അബൂ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ്. നബി തങ്ങൾ പറയുന്ന ലൈസ അദുവുക്കുല്ലദീനെ ഖതൽതഹു കാനല കനൂറാ, നീ രണാങ്കണപ്പിൽ വെച്ച് ഒരുത്തനെ കൊന്നാൽ ആ കൊലകാരണം നിനക്ക് നാളെ പരലോകത്ത് പ്രകാശം കിട്ടും. ഇനി അവൻ നിന്നെ കൊന്നാൽ അത് കാരണം നീ സ്വർഗത്തിലാണ്. സഹോദരങ്ങളെ, ഫലസ്തീനി ബാലനായ പാവപ്പെട്ട ഒരു പൊന്നുമോര് ഏതോ ഒരു ഇസ്രയേലി ശ്വാന പട്ടാളക്കാരന്റെ നേരെ കല്ലെടുത്തെറിഞ്ഞു. ആ ശ്വാന പട്ടാളക്കാരൻ വീണ് ചത്തുപോയാ. അല്ലാഹു റസൂല് പറയുന്നു, ഈ ഫലസ്തീനി ബാലന് അതുകൊണ്ട് നാളെ പരലോകത്ത് പ്രകാശമാണ്. ഇനി പൊതിച്ചോറെന്ന നിലയില് അതല്ലെങ്കിൽ ഭക്ഷണ കിറ്റാണെന്ന വേജേര് ഒരു ബോംബിട്ടുകൊണ്ട് ഫലസ്തീനി ബാലനെ നശിപ്പിച്ചെന്നിരിക്കട്ടെ. അങ്ങനെ ഒരു നാശമാ ഫലസ്തീനി ബാലൻ ഉണ്ടായാൽ അത് കാരണമായി അല്ലാന്റെ സ്വർഗം അവനെ ഉറപ്പാണെന്ന് പഠിപ്പിച്ച ശത്രുണ്ടല്ലോ, ആ ശത്രുവല്ല ഇടാത്ത ശത്രു. നമ്മുടെ ശത്രു ആരാണ്? നമ്മൾ കൊറേ ലിസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ആമുഖം പറഞ്ഞല്ലോ. ആ ശത്രുക്കളെ നമ്മൾ ഇങ്ങനെ മനസ്സിലോട്ട് കൊണ്ടുവരും. എന്നാ പഠിച്ചോ, നിങ്ങളിൽ ഏറ്റവും വലിയ ശത്രുവാരെന്നറിയോ? കുടവൂരുകാരെ, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാരാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, നിന്റെ ഏറ്റവും വലിയ ശത്രു അല്ലദീ ഖറജ മിന സുലീബിക, നിന്റെ നട്ടലിൽ നിന്ന് പുറത്തു വന്ന നിന്റെ മോനാണ്. ഒരു പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു, ആ കല്യാണം കഴിഞ്ഞ മാത്രയിൽ ആ പ്രിയപ്പെട്ട ആ സഹോദരി
രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോൾ പ്രഗ്നന്റായി. പ്രഗ്നന്റാണെന്നറിഞ്ഞപ്പോ വലിയ മോഹം ഒരു കുഞ്ഞിനെ വളർത്താൻ. ആ പ്രിയപ്പെട്ട സഹോദരി പനി പിടിച്ചാല് ആവി പിടിക്കും, ചുമ വന്നാല് ചുക്ക് കാപ്പി കുടിക്കും. ആ പ്രിയപ്പെട്ട സഹോദരിക്ക് നടുവേദന വന്നാൽ എന്തെങ്കിലും തൈലം തേച്ചുകൊണ്ട് ആശ്വാസം കണ്ടെത്തും, മരുന്ന് കഴിക്കില്ല. എന്താ കാര്യമെന്നറിയോ? തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാലോ, വൈകല്യം വന്നാലോ? അങ്ങനെ ചിന്തിച്ച് 9 മാസം കഴിഞ്ഞ് നിറവയറുമാകിട്ട് ലേബർ റൂമിനകത്ത് പോയി. ലേബർ റൂമിനകത്ത് ചെന്നപ്പോ പ്രസവം രണ്ടാലര രീതിയിൽ, ഒന്ന് 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 സിസേറിയൻ അല്ലേ, ഒന്ന് സിസേറിയൻ, രണ്ടാമത്തേത് കൊടവൂരും പനവൂരും ഒക്കെ വേറെയാണ്. ഒന്ന് സിസേറിയൻ, രണ്ടാമത്തേത് പറയേ, ഉറച്ചു പറയേ, സുഖപ്രസവം, സുഖപ്രസവം. പെണ്ണുങ്ങൾ കേൾക്കണ്ട, നല്ല സുഖമാണ് പ്രസവിക്കാൻ. എല്ലാരും പറയും എങ്ങനെ ഭാര്യ പ്രസവിച്ചു? അൽഹംദുലില്ലാ, ഭാര്യ പ്രസവിച്ചു. എങ്ങനെ? സുഖപ്രസവം. എന്തൊരു സുഖമായിരുന്നറിയോ? മരണത്തിനെ മുഖാമുഖം കാണുക, ഒരു നിമിഷത്തെ ആ വേദന അവൾക്ക് മറക്കാനുള്ള ഒരു ഫളില്, അത് മറന്ന് പ്രസവിച്ച് കുഞ്ഞിനെ കയ്യിൽ കൊടുത്ത് തന്റെ മാതൃത്വം തെളിയിക്കപ്പെട്ട് തന്റെ സ്ഥാനത്തിൽ നിന്ന് പാനം നടത്തി ആ കുഞ്ഞിനെ ഒന്ന് തലോടുമ്പോ ആ പെണ്ണിനുണ്ടാകുന്ന മാതൃത്വത്തിന്റെ ആ ഒരു തികവ്, ആ ഒരു മാഹാത്മ്യം, ആ പെണ്ണിങ്ങനെ അനുഭവിക്കുന്ന ഞാനൊരു ഉമ്മയായി എന്റെ സ്ത്രീത്വം തെളിയിക്കപ്പെട്ടു എന്ന ചിന്ത, അപ്പോഴാണ് കെട്ടിയും കയറി വരുന്നത് 1 കിലോ കപ്പപ്പഴമായിട്ട്. എന്തെങ്കിലും ദേഷ്യം കാണിക്കോ? എന്തെങ്കിലും വെറുപ്പ് കാണിക്കോ? കണ്ടോയിക്ക നമ്മുടെ മോൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷിപ്പിക്കും. ഒരു അരമണിക്കൂർ മുമ്പത്തെ ഒരു 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ആ വേദന അങ്ങ് മറന്നു. അത് അള്ളാഹു കൊടുക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ്, അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോ ഈ പെണ്ണ് പ്രസവിച്ചു, നൊന്തു പെറ്റു. എന്നിട്ട് എങ്ങും പോകില്ല, കുഞ്ഞിനെ നോക്കി നോക്കിയിരിക്കും. കാല് വളരുന്നോ, കൈ വളരുന്നോ, തലമുടി വളരുന്നോ, പുരികം വളരുന്നോ, നോക്കി നോക്കി ആറ്റു നോറ്റ് നിലത്തു വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാല് പേനരിക്കും. വളർത്തി വളർത്തി 18 വയസ്സായി. ശൈശവം പിന്നിട്ട്, ബാല്യം പിന്നിട്ട്, കൗമാരം പിന്നിട്ട് യൗവനത്തിലേക്ക് എത്തി 18 വയസ്സായി. ഇതിനിടയിൽ കാണാൻ മറയത്തുള്ള ഒരാളും കൂടിയുണ്ട്. കൺവെട്ടത്തുള്ള ഉമ്മ ഇതൊക്കെ ചെയ്യുമ്പോഴും കാണാൻ മറയത്ത് കഷ്ടപ്പെട്ട് എല്ല് മുറുകെ പണിയെടുത്ത് ചോര നീരാക്കി കൊണ്ടുവന്ന് ഈ ചെറിയ കിളികൾ അതിന്റെ വിറകുകൾ കൊണ്ടുവന്ന് കൂട് നിർമ്മിക്കാൻ ശേഖരിക്കുന്നത് പോലെ ഒരുമിച്ച് കൂട്ടി കൂട്ടി അവിടെ ഇട്ട് ഇവിടെ ഇട്ട് അവിടെ നിന്നും പറ്റിപ്പോയിട്ട് ഇവിടെ നിന്നും തേപ്പ് കിട്ടി അവസാനം ഉള്ളതൊക്കെ കൊണ്ടുവന്നു. ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി 15 or 20 pounds സ്വർണം ഉണ്ടാക്കി. എന്റെ മോക്ക് 18 വയസ്സ് കഴിഞ്ഞു. ഇപ്പോ ആ മകളെ, നല്ല ഒരു മരുമകനെ, എനിക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ കുഞ്ഞിനോടുള്ള സ്നേഹത്തെക്കാൾ സ്നേഹിക്കുന്ന ഒരുത്തനെ കണ്ടെത്തണം. അങ്ങനെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ദുആയോടെ, പ്രാർത്ഥനയോടെ കാത്തിരുന്ന് നേരം വെളുത്ത് നോക്കുമ്പോ 20 pounds ഇല്ല, പൊന്നാര മോളും ഇല്ല. പിന്നെയാണ് അറിയുന്നത് ഒരുത്തനോടൊപ്പം സ്ഥലം വിട്ടിരിക്കുന്നു. ഉമ്മയും വാപ്പയും പറഞ്ഞു, അവൾക്ക് ചെറിയൊരു കുരുത്തക്കേട് കാണിച്ചു, പക്ഷേ നമ്മളെ വിട്ട് പോകാൻ അവൾക്ക് പറ്റൂല. അതുകൊണ്ട് കേസ് കൊടുത്തിട്ട് കോടതിയിൽ അവളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കാൻ. ആ സമയത്ത് മോളെ, ഉമ്മച്ചി എല്ലാം പൊറുക്കാം, വാപ്പ എല്ലാം പൊറുക്കാം, നീ വാ എന്ന് പറയുമ്പോ, ഏതുമ്മ, നിങ്ങളിൽ നിന്ന് മാനസിക പീഡനവും ശാരീരിക ഉപദ്രവവും അല്ലാതെ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി, ഞാൻ നേരിട്ടിട്ടുണ്ടോ? അതുകൊണ്ട് എനിക്ക് ഈ അണ്ണം മതി, എന്നെ പൊന്നുപോലെ നോക്കും. ഏത് കരിവണ്ട് കണക്ക് നിക്കേണ്ട ഒരു സുന്ദരിയായ പെണ്ണ് കരിവണ്ടിന്റെ ഓടൊപ്പം ഒളിച്ചോടി. നല്ലൊരു മാപ്പിളയെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനുള്ള വാപ്പയുടെ ഉമ്മയുടെ സകല സങ്കല്പങ്ങളെയും തെറ്റിച്ച് ഏതോ പോകുമ്പോ ഒരു നല്ല കാണാനൊരു മൊഞ്ചുള്ളവരോട് പോണ്ടേ? ഇത് ഇതിനു വേണ്ടി ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയിരിക്കുക. ഞാൻ കുറ്റം പറയല്ല,
ഒരു കോടതിയിൽ പറയുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോളെ തീരുമാനിക്കട്ടെ, മോൾക്ക് വിട്ടിരിക്കുകയാണ്. ഈ പറയുന്നവൻ എത്ര ആവേശത്തോടെ പറയാൻ, മോളെ തീരുമാനിക്കട്ടെ. ഈ പറയുന്നവന്റെ വീട്ടിൽ നിന്ന് സ്വന്തം മോൾ ഒളിച്ചോടി പോകുമ്പോഴേ അതിന്റെ നീറ്റൽ ഉണ്ടാവുള്ളൂ, അപ്പോഴേ അതിന്റെ നീറ്റൽ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ പെണ്ണ് ഒളിച്ചോടി പോയി, പാപ്പയുമ്മയും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരുത്തനോടൊപ്പം പോയി. പോട്ടെ, നമ്മൾ ചിന്തിക്കും, പോട്ടെ, മരിച്ചു എന്റെ മോള്. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട മകൾക്ക് സർവ്വതും നശിച്ചു, നഷ്ടപ്പെട്ടു. ചരച്ചരയ്ക്കപ്പെട്ട വൈക്കോൽ ചണ്ടി പോലെ ആ പാപപ്പെട്ട പെൺകുട്ടി അവിടെ പീഡനങ്ങൾ ഏൽക്കാൻ തുടങ്ങി. അവസാനം വീട്ടിലേക്ക് വിളിച്ചു, പതിഞ്ഞ സ്വരത്തിൽ വാപ്പ ഫോണെടുത്തപ്പോ, ഉമ്മ ഫോണെടുത്തപ്പോൾ ഉമ്മയോട് മോള് പറഞ്ഞു, ഉമ്മ ഞാൻ വന്നോട്ടെ, ഒരൊറ്റ ഫോൺ വെപ്പാൻ എന്താ പറഞ്ഞിട്ട് ഇങ്ങനൊരു മോളില്ല മരിച്ചു. എന്നാലും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, നമുക്ക് എന്തായാലും നമ്മുടെ മോളെ കളയാൻ പറ്റില്ല, വിളിച്ചുകൊണ്ടുവരും. അങ്ങനെ വിളിച്ചുകൊണ്ട് നിർത്തുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മകൾക്ക് അവൻ കൊടുത്ത സമ്മാനമായി കിട്ടിയ കുട്ടിയുമായിട്ട് കയറി വരുന്ന മകള് ഇവിടെ എങ്ങനെയൊക്കെയോ കുടിച്ച് തിന്ന് ജീവിച്ചു. ഈ വാപ്പ പറയുന്നു, പോട്ടെ, എന്ത് ചെയ്യാൻ, അതിനെപ്പറ്റി ചിന്തിക്കണ്ട, ഇവിടെയോ എനിക്ക് നാണക്കേടായി. ആ വാപ്പാക്ക് പിന്നെ പള്ളിയിൽ പോകാൻ വയ്യ, ആളുകളൊക്കെ നോക്കുന്നത് പിന്നെ അങ്ങേരെയാ. മോൾക്ക് ഉമ്മാക്ക് മറ്റ് സ്ഥലങ്ങളിൽ മരിപ്പിനോ കല്യാണത്തിന് പോകാൻ പറ്റുന്നില്ല, അവിടെ ഒക്കെയും പോയാൽ എല്ലാരും നോക്കുന്നത് ഈ പാവപ്പെട്ട ഉമ്മയെയാണ്. ഇളയ കുട്ടിക്ക് പിന്നെ ആലോചനകളൊന്നും വരുന്നില്ല, എല്ലാം മൂത്ത പെൺകുട്ടിയുടെ ഒളിച്ചോട്ടത്തെ പറ്റിക്കിട്ട് മാത്രമേ പറയാനുള്ളൂ. കുടുംബം നശിച്ചു, എല്ലാ രീതിയിലും അവര് വല്ലാത്ത സങ്കടത്തിലായി. അപ്പോഴും ബാപ്പയും ഉമ്മയും പറയുന്നത്, പോട്ടെ, എന്ത് ചെയ്യാൻ, നാളെ പരലോകത്തെങ്കിലും നമുക്ക് രക്ഷപ്പെടാല്ലോ. ചിന്തയുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ സിറാത്ത് പാലത്തിന്റെ മുമ്പിലെത്തുമ്പോ ഈ ഒളിച്ചോടിയ പെണ്ണ് വന്നിട്ട് റബ്ബിനോട് പറയുന്ന പദം എന്താണെന്നറിയോ? എന്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഡബിൾ ശിക്ഷ കൊടു തമ്പുരാനെ. അവിടെയും നമുക്ക് നന്നായിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. ആ മലയിൽ ഇഹത്തിലും പരത്തിലും നമ്മുടെ ശത്രുവായി മാറിയ മോള്, ഖുർആൻ പറഞ്ഞതിൽ വല്ലതും തെറ്റുണ്ടോ? തെറ്റുണ്ടോ? തെറ്റില്ല. സഹോദരി, നീ വാങ്ങിയതിന്റെ ബാലൻസ് പൈസ, പാല് വാങ്ങിയതിന്റെ ബാക്കി, ഫീസ് അടച്ചതിന്റെ ബാക്കി, ഗ്യാസ് എടുത്തതിന്റെ ബാക്കി, ഇതെല്ലാം സ്വരൂപിച്ച് സ്വരൂപിച്ച് കലത്തില് ഭർത്താവ് നോക്കാത്തെടുത്തിടണമല്ലോ. ഭർത്താവ് നോക്കാത്തെടുത്തിടണമെങ്കിൽ ഞാൻ ഒരു സ്ഥലം പറഞ്ഞുതരാം. അരിക്കലത്തിലൊക്കെ പെണ്ണ് എല്ലാവർക്കും അറിയാം, പുരുഷന്മാർ ഓടി അരിക്കല ആദ്യം തപ്പുന്നേ. ഭർത്താവ് കാണാത്തടുത്ത് നിങ്ങൾക്ക് പൈസ വെക്കണമെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞുതരാം. കുടുംബ ക്ലാസ് ആയിരുന്നെങ്കിൽ അത് പയറ്റിയേനെ, പക്ഷെ ഇപ്പൊ പറയുമ്പോ എന്തായാലും ഭർത്താക്കന്മാര് കേൾക്കുന്ന ആൾ അവിടെ ആയിരിക്കും ആദ്യം തപ്പുക. ഭർത്താക്കന്മാര് കാണാത്തടുത്ത് പൈസ വെക്കണമെങ്കിൽ ഖുർആനകത്ത് വെച്ചാൽ മതി. ഈ കാക്ക ജീവിതത്തിൽ തൊടാത്തൊരു സാധനമാണ്, അവിടെ ഭദ്രമായിരുന്നോളും. ഈ പൈസ എവിടെയോ നീ സൂക്ഷിച്ചു വെച്ചു, ആ പൈസ ആരും കാണാതെ നീ പൂഴ്ത്തി വെച്ചു. എന്തിനാണെന്നറിയോ? ഒന്നിനുമല്ല, റബീഉല്ലവ്വല് വരുമ്പോ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുക്കണം. റമദാൻ വരുമ്പോ ഒരു ദിവസത്തെ നോമ്പ് തുറക്ക് എന്തെങ്കിലും കൊടുക്കണം. ഇയാളാണെങ്കിൽ ഒന്നും കൊടുക്കില്ല. അങ്ങനെ ഒരു ദിവസം ബാലൻസ് വന്ന പൈസ വെക്കാൻ വേണ്ടിയിട്ട് ആ പാത്രം എടുക്കുമ്പോ അതിനകത്ത് പൈസ കാണാനില്ല. ഇതെന്ത് ചെയ്തു? ഇതാര് മോഷ്ടിച്ചു? നോക്കുമ്പോ നാല് കാലിൽ വരുന്നുണ്ട് കെട്ടിയോൻ. അയാൾ എടുത്തോണ്ട് പോയി നന്നായിട്ട് കുടിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഭർത്താവ് നിങ്ങളുടെ ശത്രുവല്ലാന്ന്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിന അസ്വാജിക്കും വഔലാദിക്കും അദുവല്ലക്കും ഫഹദറൂഹും. നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളാണ്. എല്ലാ മക്കളും അല്ല. ലൈഫായ ഹദീസാണെങ്കിലും ഞാനൊന്ന് പറയട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവസാന കാലഘട്ടത്തിൽ സ്വന്തം കുട്ടിയെ വളർത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ജർവ കൽബിനെ വളർത്തലാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ സ്വന്തം കുട്ടിയെ വളർത്തുന്നതിനേക്കാൾ പട്ടിക്കുട്ടിയെ വളർത്തലാണ്. ഈ സ്റ്റേജിനടിയിൽ വന്ന പട്ടിയെ പോലെ നമ്മൾ ഓട്ടിച്ചില്ലേ? അല്ലാന്റെ ഹബീബ് പറയുന്നു, അവസാന കാലത്ത് സ്വന്തം കുട്ടിയെ വളർത്തുന്നതിനേക്കാൾ നല്ലത് ജർവകൽബ്. ജർവകൽബ് എന്ന് പറഞ്ഞാൽ പട്ടിക്കുട്ടി, അതിനെ വളർത്തല നല്ലത്. അത് വാലെങ്കിലും ആട്ടി കാണിക്കും. ഇത് നമ്മുടെ വാലും തലയും മുറിച്ചോണ്ട് പോകാനേ ശ്രമിക്കുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ശത്രുവാകുന്നതെന്നറിയോ? അതും കൂടെ കേട്ടോളി. ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവും മക്കളും ശത്രുവാകുന്നത് എങ്ങനെയാണ്?
എന്റെ സമുദായത്തിൽ ഒരു കാലം വരാനുണ്ട്. അവന്റെ നാശം അവന്റെ ഭാര്യ മക്കളുടെ കൈ കൊണ്ടാണ്. സഹാബത്ത് അത്ഭുതത്തോടെ സംഭീതരായി പരിഭ്രമിച്ചിട്ടരായി വിശാലരായി വിഷണ്ണരായി ഭയവിഹുലരായി അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് ഒരു പെണ്ണിന്റെ കൈകൊണ്ട് മക്കളുടെ കൈകൊണ്ട് ഒരാൾ നശിക്കുന്നത്? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു തന്നറിയോ, ജീവിത പ്രാരാബ്ദങ്ങൾ പറഞ്ഞ് ഭർത്താവിനെ കൊണ്ട് പലിശയ്ക്ക് പണമെടുപ്പിക്കുന്ന ഒരു പെണ്ണാണ്. രാത്രി കിടക്കാൻ വിരിപ്പിലേക്ക് ചെന്നപ്പോ പെണ്ണ് ഭർത്താവിനോട് ചോദിക്കുന്നു, എനിക്കും നിങ്ങളെ നിങ്ങൾക്ക് എനിക്കും ആഗ്രഹങ്ങളില്ലേ? എന്റെ കൂട്ടുകാരികൾക്കൊക്കെ നല്ല വീടായി, അതുകൊണ്ട് എനിക്കും ഒരാഗ്രഹമില്ലേ നല്ലൊരു വീട്ടിൽ കിടക്കാ? എന്നും ഈ വീട്ടിൽ തന്നെ കിടന്നാലോ? അയാൾ ചോദിക്കുന്നു, പെണ്ണേ ഞാൻ എന്ത് ചെയ്യാനാ? 300-400 രൂപ ദിവസം കിട്ടുന്നു, എങ്ങനെ വീടുണ്ടാക്കാനാ? അവസാനം ഭാര്യ പൊന്നേ ചക്കരേനൊക്കെ വിളിച്ചിട്ട് ഭർത്താവിനോട് പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാ, നിങ്ങളൊരു കാര്യം ചെയ്യ്, ലോൺ എടുക്കുമോ? അങ്ങനെ ബാങ്കിൽ ചെന്ന് ലോൺ എടുത്തു. അയാളോട് പറഞ്ഞു, അയാൾ ചോദിച്ചു, ലോൺ എടുത്താല് പിന്നെ എങ്ങനാ മോളെ അടയ്ക്കുക? അതിന് നിങ്ങൾ ഗൾഫിൽ പോകണം, ഒരാണെന്നും പറഞ്ഞിട്ട് നടക്കുകയാണല്ലോ, നിങ്ങളൊരാണാണോ? 3 മക്കളെ വാപ്പയോട് പെണ്ണ് ചോദിക്കുന്നു, ആണാണോ? അതെ. അങ്ങനെ ആ പാവപ്പെട്ടവൻ അതില് വീണു, തലേണ മന്ത്രത്തിൽ വീണിട്ട് ലോൺ എടുത്തു വീട് വെച്ചു. ആ 10 ലക്ഷം ലോൺ എടുത്തിട്ട് വീട് വെച്ചു. രണ്ട് ഡോറിട്ടു, ഫ്രണ്ടിലും ബാക്കിലും 2 ഡോറിട്ടു, 1 കോൺക്രീറ്റ് ചെയ്തു. എന്നിട്ട് അകത്ത് താമസം ആരംഭിച്ചു. ഈ ലോണ് പിറ്റേ മാസം മൂലം അടയ്ക്കണമല്ലോ, അതിന് പാവപ്പെട്ടവന് വിദേശത്ത് പോവുകയാ. 10 വർഷം 10 ലക്ഷം രൂപയുടെ ലോൺ അടയ്ക്കാൻ 10 വർഷം ഗൾഫിൽ നിന്നു. സുബ്ഹാനല്ലാഹ്, അടച്ചിരുന്നപ്പോ മുതൽ അങ്ങനെയുണ്ട്, പലിശ മാത്രേ അടഞ്ഞിട്ടുള്ളൂ. അവസാനം അവിടെ നിന്ന് കയറി വന്നു ഷുഗർ, അവിടെ നിന്ന് കയറി വന്നു പ്രഷറായി, എല്ലാ രോഗങ്ങളും ആ ശരീരത്തെ കാർന്ന് തിന്നാൻ തുടങ്ങി. അവസാനം ഭർത്താവ് വന്നിട്ട് ആ സ്ഥലവും വീടും അങ്ങ് വിൽക്കാൻ തീരുമാനിച്ചു, വാടക വീട്ടിലായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വാടക കൊടുത്തു മുടിഞ്ഞ് ഒരു ഭാഗത്ത് പോകുമ്പോൾ പലിശക്കാര് വിടുന്നില്ല, ഒരു ഭാഗത്ത് ഭാര്യയുടെ കുറ്റപ്പെടുത്തല്, ഒരു ഭാഗത്ത് നാണക്കേട്, ഇതെല്ലാം അനുഭവിച്ചിട്ട് മാനസിക വ്യഥയോട് ഒരു ദിവസം തന്റെ പറമ്പിലെ അല്ലെങ്കിൽ ഏതോ ഒരു മരത്തിന്റെ ചില്ലയിലെ കയറ് കഴുത്തിൽ കുരുക്കിയിട്ട് ആത്മഹത്യ ചെയ്തു. ചോദിക്കട്ടെ ചെറുപ്പക്കാര്, ഈ പാവപ്പെട്ട സഹോദരൻ മരിക്കുന്നതിന്റെ പിന്നില് പ്രവർത്തിച്ചത് ഒരു പെണ്ണിന്റെ ദുരാഗ്രഹമല്ലേ? പ്രാരാബ്ദങ്ങളെ പറഞ്ഞ് ഭർത്താവിനെ കൊണ്ട് പലിശയ്ക്ക് പണമെടുപ്പിക്കുന്ന പെണ്ണ്, അതും നീ നിന്റെ ഭർത്താവിന്റെ ശത്രുവാ? ഇത് നമുക്ക് മാത്രമല്ല, അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാ പറഞ്ഞു, നബിയെ വിളിക്ക് ഭാര്യമാരെ, مصطفى خيرنا فاختر النبي المقتفى عائشة وحفصة وسوداء صوفية ميمونة ورملة هند وزينب كذا جويرية للمؤمنين أمهات مرليا باري مارة مدوان مبلچو يمت نبيه ചോരയ്ക്ക് പട്ടിണിയാകും നിങ്ങൾക്ക് ഉണ്ടാവുക, സഹിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോയ്ക്കോ, ഞാൻ നിങ്ങളെ ഒഴിവാക്കി വിടാം. ആയിഷ ഹബീബിന്റെ അടുത്തെത്തിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആയിഷ നീ അഭിപ്രായം പറയണ്ട, എന്നോടുള്ള സ്നേഹം കൊണ്ട് നിന്റെ പ്രായത്തിന്റെ ചാപല്യം കൊണ്ട് നീ അതേ നങ്ങ് പറയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിന്റെ അഭിപ്രായം വാപ്പ അബൂബക്കർ പറയട്ടെ, ഉമ്മ ഉമ്മറുമാം പറയട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ എല്ലാ ഭാര്യമാരും ഏകസ്വരത്തിൽ പറഞ്ഞു, അബൂബക്കർ തങ്ങളും പറഞ്ഞു, നബിയേ സന്തോഷ സന്താപ സമ്മിശ്രമായ ജീവിതത്തിന്റെ വഴിത്താരയാണ് വൈവാഹികം. സന്തോഷം വന്നാലും ഒരുമിച്ച്, ദുഃഖം വന്നാലും ഒരുമിച്ച് ഞങ്ങൾ സഹിച്ചു നിന്നോളാം. ഒരു പെണ്ണിനെ കൊണ്ട് പറ്റൂല, ഒരു സ്ത്രീയെ കൊണ്ട് പറ്റില്ല നിൽക്കാൻ. ഭർത്താവിന്റെ വീട്ടിലേക്ക് മാറുമ്പോ പറിച്ചു നടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സ്വന്തം വീട്ടിൽ പെണ്ണിനോട് പറയുന്ന എന്താ?
സ്നേഹം കൂടുമ്പോഴും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോ ഈ പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് എങ്ങും പോകാൻ പറ്റില്ലെന്നുള്ളതാണ്. നാലോചിച്ച് നോക്കിയേ, സ്വന്തം വീട്ടിൽ വെച്ച് പെണ്ണുങ്ങളോട് പറയുന്ന എന്താ പെൺമക്കളോട്, നീ ഇവിടെ വളരേണ്ടതല്ല, നീ വേറെ ഏതോ വീട്ടിൽ വളരേണ്ടതാണ്. ശരിയല്ലേ? 18 വയസ്സ് ആകുമ്പോ കെട്ടിച്ച് നീ വേറെ വിടൂലേ, നീ വേറെ ഒരുത്തിക്ക് കലവും ചട്ടിയും കഴിവാനുള്ളവളാണ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം വീട്ടിൽ എന്ന് പറയും. ഇനി കെട്ടി അവിടെ കൊണ്ടുപോയാൽ അവിടെ പറയുന്നതോ, നീ ഇവിടത്തെവളല്ല, നീ വേറൊരു വീട്ടിൽ നിന്ന് വന്നതാണ്. അവ ദുനിയാവില് ഒരു സ്ഥലത്തും നിൽക്കാൻ കഴിയാത്തൊരു സമൂഹമാണ് സ്ത്രീ സമൂഹം. പക്ഷെ അവിടെയാണ് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് ഭാര്യമാരോട് ചോദിക്കുന്നത്, എന്താ നിങ്ങളുടെ അഭിപ്രായം, നിൽക്കണോ പോകണോ? ഞങ്ങള് നിന്നോളാം, നിൽക്കാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് കുടിച്ച് ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ വിഷമകരമായ അവസ്ഥ വന്ന് അവസാനം ഓരോ മനുഷ്യനും പലിശയ്ക്ക് പണം എടുപ്പിക്കുന്നു. നിങ്ങൾക്കറിയൂലേ, വനാന്തരത്തിലൂടെ ഘോരവനത്തിലൂടെ സപ്പർഷിമാര് സഞ്ചിയും തോളത്ത് തൂക്കി വരികയാണ്. സഞ്ചിയും തോളത്ത് തൂക്കി സപ്പർഷിമാര് വരുമ്പോ വനവേടം മുന്നിൽ വന്ന് പിടികൂടി. വനവേടം വന്നിട്ട് സഞ്ചി പിടിച്ചു പറിക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് സപ്പർഷിമാര് ചോദിച്ചു, വനവേടാ എന്തിനാ പിടിച്ചു പറിക്കുന്നത്? എന്റെ ഭാര്യ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനാ. വനവേടനോട് സപ്പർശിമാര് ചോദിച്ചു, വനവേടാ നീ പിടിച്ചു പറിക്കുന്നത് യമലോകത്ത് ശിക്ഷിക്കപ്പെടും. അന്ന് ശിക്ഷ നീ ഒറ്റയ്ക്ക് വാങ്ങുവോ, അതേ നിന്റെ ഭാര്യ കൂടി പങ്കാവോ? നിന്റെ ഭാര്യ കൂടി ശിക്ഷ പങ്കാവോ, അതേ നീ ഒറ്റയ്ക്ക് സഹിക്കുവോ? സപ്പർശിമാരോട് വനവേടം പറഞ്ഞു, എനിക്കറിയില്ല, ചോദിച്ചിട്ട് വാ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. വനവേടൻ ഓടി വന്നു ഭാര്യയോട് ചോദിച്ചു, അല്ല നീ പിടിച്ചു പറിക്കപ്പെട്ട് ഞാൻ പിടിച്ചു പറിച്ചു കൊണ്ടു തരുന്ന സാധനം നീ തിന്നുന്നു, നാളെ യമലോകത്ത് ശിക്ഷ വാങ്ങുമ്പോ എന്നോടൊപ്പം നീ കൂടെ ശിക്ഷ പകുത്തെടുക്കുമെന്ന് ചോദിച്ചു. ഭാര്യ വനവേടനോട് പറഞ്ഞു, പിടിച്ചു പറിച്ചുകൊണ്ട് തരേണ്ടത് നിങ്ങളുടെ ജോലിയാണ്, ശിക്ഷ വാങ്ങുമ്പോഴ് കിട്ടുന്ന ഇടിയൊക്കെ നിങ്ങൾ തന്നെ വാങ്ങണം, ഞാൻ വാങ്ങൂല, ഞാൻ വാങ്ങൂല. വനവേടൻ ഓടി സപ്പർശിമാരുടെ മുമ്പിൽ വന്നു, ഒരു ചുവട് മുന്നോട്ട് വെക്കാതെ സപ്പർശിമാര് വനവേടനെ കാത്തുനിന്നു. വനവേടൻ വന്നിട്ട് പറഞ്ഞു സപ്പർശിമാരോട്, മഹർഷിമാരെ, ഒരിക്കലും എന്റെ ഭാര്യ എന്റെ ശിക്ഷ പകുത്തെടുക്കൂല. ആ സമയത്ത് സപ്പർശിമാര് ചോദിച്ചു, ഇനി പറ നിനക്ക് മോഷ്ടിക്കണോ പിടിച്ചു പറിക്കണോ? വേണ്ട, ഞാൻ നിർത്തി, ഇനി എന്താ നിന്റെ പരിപാടി? എനിക്ക് ധ്യാന നിമഗ്നനാകണം. ആരുടെയും കണ്ണിൽപ്പെടാത്ത ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ച് സപ്പർശിമാരുടെ ഇടപെടലിലൂടെ പിടിച്ചു പറിക്കാമെന്ന വനവേടൻ ധ്യാനം കൊണ്ടു. ആ ധ്യാനത്തിൽ ഇരുന്ന് നാലു ഭാഗത്ത് ചിതൽ പുറ്റു വന്നു, നാലു ഭാഗത്ത് ഉറുമ്പ് കൂടുവച്ചു, വലിയ കൂട് കെട്ടി. ആ വനവേടൻ ആരെന്നറിയോ? വനവേടനാണ് പ്രിയപ്പെട്ടവരെ മാനുഷാദ അരുൾ കാട്ടാള എന്ന് പറഞ്ഞ വാൽമീകി മഹർഷി. വാൽമീകി എന്ന് പറഞ്ഞാൽ തന്നെ ഉറുമ്പിന്റെ പുറ്റെന്നാൽ, ഉറുമ്പിന്റെ പുറ്റിനിടയിൽ, ചിതൽ പുറ്റിനിടയിൽ എന്തുകൊണ്ട് ധ്യാന നിമഗ്നനായിരിക്കുന്ന ആ വനവേടൻ എന്തുകൊണ്ട് ഇങ്ങനെയായി? ഒരു കാര്യം നമ്മൾ അറിയണം, ശിക്ഷകൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വഹിക്കണം. ഭാര്യമക്കള് അവരെ നമ്മളെ പലതും പ്രലോഭിപ്പിക്കും. അത് കൂടെ നിൽക്കുന്ന ഭാര്യമാരുമുണ്ട്, അഷ്റഫുൽ ഖൽക്കിന്റെ മഹതിമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പോലെ. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ നിൽക്കാൻ കഴിയണം. ഒരിക്കലും കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാകരുത്. അത് തെറ്റുകൾ ചെയ്യിപ്പിക്കുമ്പോഴാണ്. എപ്പോഴും നമ്മൾ അറിയണം, എങ്ങനെയാണ് വേടൻ വന്നിട്ട് വല വിരിക്കുന്നത്? വിശപ്പ് കൊണ്ടാണ്. ഏയ്, വേടൻ വല വിരിച്ചത് എന്തിനാണ്? വിശപ്പ് കൊണ്ട്. ഈ വേട്ട മൃഗം വലയിൽ കുരുങ്ങിയത് എന്തിന്റെ പേരിലാണ്? മനസ്സിലായില്ല. ചൂണ്ടയും ഇട്ടുകൊണ്ട് പാലത്തിന്റെ മുകളിൽ ചൂണ്ട ഇട്ടുകൊണ്ടിരുത്ത നിൽക്കുന്നു. അവന് വിശപ്പ് കൊണ്ടാണ് ചൂണ്ടയിടുന്നത്. ആ മീൻ കിട്ടിയിട്ട് വേണം പൊരിച്ച് തിന്നാൻ, വിശപ്പടക്കാൻ. ഈ ചൂണ്ടയിൽ വന്ന് പിടിക്കുന്ന മീൻ എന്തുകൊണ്ടാ പിടിക്കുന്നത്? വിശപ്പ് കൊണ്ടാണ്. ആ ചൂണ്ടയുടെ അഗ്രഭാഗത്ത് വേസ്റ്റ് കെട്ടിയിട്ട് തീറ്റയാണെന്ന് പറഞ്ഞ് ആ മത്സ്യം വന്ന് അതിൽ പിടിക്കും. വിശപ്പ്, മീനിനും വിശപ്പ്, മീൻ പിടിക്കുന്ന മുക്കുവനും വിശപ്പ്, ലോകത്ത് വിശപ്പോട് വിശപ്പ്. പക്ഷേ അള്ളാഹു അനുവദിച്ച മാർഗത്തിലല്ലാതെ ഒരാളും മറ്റൊരാളെ പ്രേരിപ്പിച്ചിട്ട് ഭക്ഷണം കഴിക്കരുത്. അങ്ങനെ കഴിച്ചാൽ സ്വന്തം ഭർത്താവ് ഭാര്യയുടെ ശത്രു, സ്വന്തം ഭാര്യ ഭർത്താവിന്റെ ശത്രു, മക്കൾ ശത്രുവോട് ശത്രു. ഇതാണ് മൂന്നാമത്തെ ശത്രു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മറിച്ച് ഈ മക്കള് എന്താകണം? ഈ മക്കളാകേണ്ടത് മറ്റൊന്നുമല്ല, റബ്ബനാ
ഹബ്ലന മിന സുവാജിന വദുരിയാതിന ഖുർറത അയ്യുനിന വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, റബ്ബന ഹബ്ലന മിന സുവാജിന വദുരിയാതിന, പടച്ചവനെ എന്റെ സന്താന പരമ്പരകളിലും എന്റെ ഇണകളിലും ഭാര്യ ദ്വാരക്കുമ്പ ഭർത്താവ്, ഭർത്താവ് ദ്വാരക്കുമ്പ ഭാര്യ, അല്ലാഹുവേ എന്റെ ഇണകളിലും എന്റെ സന്താനങ്ങളിലും ഞാൻ നിന്നോട് ചോദിക്കുന്നത്, ഖുർറത അയ്യുനിന കണ്ണിന് കുളിർമയാണ് റബ്ബേ, കണ്ണിന് കുളിർമ തരണേ അല്ലാ, എന്റെ മക്കൾ എനിക്ക് കണ്ണിന് കുളിർമയാകണം, എന്റെ ഭാര്യ ഭർത്താവേ, എന്റെ ഭർത്താവേ ഭാര്യ കണ്ണിന് കുളിർമയാകണം, ആ കുളിർമയായി മാറണം, ശത്രുവാകരുത്. ഇതാണ് ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ ശത്രു. ഇനി നാലും അഞ്ചും ആറും ഞാൻ ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്താനുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ച ആ ശത്രുക്കളെ കൃത്യമായി ഞാനും നിങ്ങളും മനസ്സിലാക്കി ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പാഠം ഉൾക്കൊണ്ട് ശത്രുവിനെ തിരിച്ചറിയലാണ് ഏറ്റവും വലിയ ധീരത. അല്ലാതെ ശത്രുവിനെ മനസ്സിലാക്കാതെ പോകുന്നത് നമ്മളുടെ ഏറ്റവും വലിയ ശൂരത്വമാണ്. അതുകൊണ്ട് കൃത്യമായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ ശത്രുവിനെ തിരിച്ചറിയാൻ കരുതിയിരിക്കുക. മൂന്നാമത്തെ നാലാമത്തെ ശത്രു എന്ന് പറയുന്നത് മുനാഫിഖാണ്, കപട വിശ്വാസികളാണ്. നമുക്കറിയാൻ പറ്റൂല, നെഞ്ചറ്റം വരെ ദാടി കാണും, നെഞ്ചറ്റം വരെ ദാടി കാണും. നിസ്കാരത്തഴം അടുപ്പിന്റെ കല്ല് മൂന്ന് കല്ല് പോലെയായിരിക്കും, കണങ്കാലിന് മുകളിൽ മുണ്ടുണ്ടായിരിക്കും, അവരുടെ ആകാര വടിവ് കയ്യിൽ തസ്ബീഹ് മാലയായിരിക്കും, വിരലുകളിൽ ഓരോ വിരലിലും എന്താ കൗണ്ടർ ആയിരിക്കും. ഇതില് സലാത്തിയല്ല, ഇതില് ദിക്റില്ല, ഇതില് സുബാനല്ല, അങ്ങനെയൊക്കെ നടക്കും. അള്ള പറയുന്നു, വൈദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും, നിങ്ങൾ അവരെ കണ്ടാൽ നിങ്ങൾക്ക് വലിയ അത്ഭുതമായിരിക്കും. അവരെന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വല്ലാതെ അതിൽ ആകൃഷ്ടരായി ആകാര ആ ഒരു ശബ്ദമാക സൗകുമാരിതയിൽ ആ വാക് സാമർത്ഥ്യത്തിൽ നിങ്ങൾ വീണു പോകും. കന്നഹും ഹുഷുബും മുസന്നദ, പക്ഷേ ചാരിവെച്ച കൊന്ന തടി പോലെയാണ് ഇവനൊക്കെ. അറിയാൻ പറ്റില്ല, ചിലപ്പോ പേര് അബ്ദുള്ള എന്നായിരിക്കും, ചിലപ്പോ ആരിഫ് എന്നായിരിക്കും. ഇതൊക്കെ മുസ്ലിമാണ്, പേര് കേട്ടാൽ അല്ലോ എന്തൊരു പേരാ, അല്ലെങ്കിൽ ആളിനെ കണ്ടാൽ എന്തൊരു കുറവാണ്, സംസാരിക്കുന്നത് കേട്ടാൽ എന്തിന്റെ കുറവാണ്. പക്ഷേ ഇവരൊക്കെ മുനാഫിഖാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നു, ഹുമുൽ അദുവു ഫഹദറുകും, ഗൗരവത്തോടെ ഇരുന്നോ, ഇവർ നിങ്ങളുടെ ശത്രുക്കളാണ്. ഞാൻ രണ്ടു മൂന്ന് അടയാളങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ ഇബ്നു കസീറിൽ കൊടുത്തിട്ടുള്ള ഒരു അഞ്ച് നാലോ അഞ്ചോ അടയാളങ്ങളുടെ മുനാഫിഖിന്റെ പറയാം, നമ്മളിൽ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. അഞ്ചു ആറും ഏതാണെന്ന് കൂടി പറയും. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നാലാമത്തെ ശത്രു മുനാഫിഖാണ്. ആ ശബ്ദമാധുര്യം നമ്മളെ വല്ലാതെ കേട്ടിരുത്തും, നമ്മളെ വല്ലാതെ ഓർമ്മയിൽ കൊള്ളിപ്പിക്കും, അവരുടെ ആകാര സൗട്ടവം നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തും. അവരെ നിങ്ങളെ ശത്രുവാണ്, സൂക്ഷിച്ചോളൂ എന്ന് ഖുർആൻ പറയുമ്പോ റസൂലുള്ള പറയുന്നു, ഇവരുടെ അടയാളം എന്തെന്നറിയോ, അവരുടെ അഭിവാദന ശാപവാക്കാണ്. മുനാഫിക്കിന്റെ അടയാളം പറഞ്ഞുതരാം. പള്ളിയിലെ ഉസ്താദ് വരികയാണ്, ആ ഉസ്താദ് വരുമ്പോ ചില ആളുകൾ വഴി നിൽക്കും, ഉസ്താദ് എങ്ങോട്ടാ, എന്തൊരു ഭവ്യത ബഹുമാനമാണ്, ഉസ്താദ് എങ്ങോട്ടാ, ഉസ്താദ് പറയും ഞാൻ പുറത്തോട്ട് പോവാണ്. ആ ശരി ഉസ്താദ്, സുവാണല്ലോ, എത്ര നല്ല സംസാരം, ആ നിൽക്കുന്ന നിപ്പ കണ്ട നമുക്ക് വലിയ ആദരവ് തോന്നും. കാണുമ്പോ വല്ലാത്ത അത്ഭുതം, സംസാരം വല്ലാത്ത മാധുര്യം. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഉസ്താദ് എങ്ങോട്ട് പോണു എന്ന് ചോദിച്ച ആള് ഉസ്താദ് അങ്ങോട്ട് പോകാൻ പറയും, ഇവൻ ആരെന്നറിയോ, ഇവൻ ആരാന്നറിയോ, ഇനി ഉസ്താദ് ആണെങ്കിൽ തിരിച്ച് സാർ എങ്ങോട്ടാ പോകുന്നേ, സാറ് പറയും ഞാൻ പുറത്തോട്ട് പോവാൻ, ആ സാറിന് സുഖമാണോ, വീട്ടുകാർക്കൊക്കെ സുഖമാണോ എന്ന് ചോദിക്ക, സാർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പറയും ഇവൻ ലോകം കണ്ട മുഫ്തിനാണ്, ഇവൻ ആരെന്നറിയോ, അഭിവാദനം മുഴുവനും ശാപവാക്കാണ്. ഇത് പ്രിയപ്പെട്ടവരെ ലക്ഷണം മുനാഫിക്കിന്റെതാണ്. രണ്ടാമത് പറഞ്ഞ ഇവൻ കഴിക്കുന്നതൊക്കെ പറ്റിച്ചും തട്ടിച്ചും വെട്ടിച്ചുമാണ്.
ആളുകളെ പിടിച്ചു പറിച്ചാ തിന്നുന്നത്, ആളുകളെ തട്ടിച്ചിട്ടാണ് അവനെ ഭക്ഷണം കഴിക്കുന്നത്. അത് മുനാഫിക്കിന്റെ അടയാളമാണ്. ഇനി പറയുന്ന ശ്രദ്ധിച്ചു കേട്ടോ സഹോദരങ്ങളെ, ശ്രദ്ധയോടെ കേട്ടോ. മുനാഫിക് എന്ന നാലാമത്തെ ശത്രുവിന്റെ അടയാളം റസൂലുള്ള പറഞ്ഞത് ലാ യഖ്റബൂന മസ്ജിദ ഇല്ലാ ഹജ്റ. ഈ കാക്ക പെരുന്നാളിനെ പള്ളി കയറൂ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച മാത്രം പല സൈസാണ്. ചിലര് പെരുന്നാളിന് മാത്രം. പണ്ട് മയ്യത്ത് നിസ്കാരത്തിൽ പോയിട്ട് എങ്ങനെയോ കൂട്ടുകാരന്റെ മയ്യത്ത് നിസ്കാരത്തിൽ പണ്ടെങ്ങാനും പള്ളി പഠിച്ച ഓർമ്മ മാത്രമേ ഉള്ളൂ. മയ്യത്ത് നിസ്കാരത്തിന് പോയി നിസ്കരിച്ചിട്ട് വെളിയിറങ്ങിട്ട് ചോദിക്കുന്നു, അല്ല ഇപ്പൊ റുക്കൂ സുജൂദും ഒക്കെ നിർത്തിയ. മയ്യത്ത് നിസ്കാരത്തിൽ റുക്കൂ സുജൂദും ഇല്ലല്ലോ. ഈ കാക്ക പണ്ട് മദ്രസയെ പഠിപ്പിച്ചപ്പോ ഉസ്താദിന്റെ അടി കൊണ്ട് പള്ളി കയറിയ ഓർമ്മ മാത്രമേ ഉള്ളൂ. പെരുന്നാളിന് മാത്രം പള്ളിയിൽ പോകുന്ന ഒരു വിഭാഗം, പിന്നെ അല്പം കൂടെ ഈമാനിച്ചിൽ കൂടുതലുള്ള ചില ആളുകളുണ്ട്, വെള്ളിയാഴ്ച മാത്രം പള്ളി കയറും, വെള്ളിയാഴ്ചയും കൂടെ കയറും, പെരുന്നാളിന് മാത്രമല്ല. ഇച്ചിരി അല്പം കൂടെ ഈമാൻ അങ്ങോട്ട് കൂടുതലുള്ള ആളുകളുണ്ട്, അവര് മഗ്‌രിബ് ഇശായിനും കറക്റ്റ് പള്ളിയിൽ കാണും. കാരണം ഇത് രണ്ടിന്റെ ഇടയിൽ വേറെ തിരക്കൊന്നുമില്ല. സുബഹി കഴിഞ്ഞാൽ ഉറങ്ങണം, കാപ്പി കുടിക്കണം, ലോഹർ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം, ജോലിയുണ്ട്, അസർ കഴിഞ്ഞാൽ ചായ കുടിക്കണം, പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇശ കഴിഞ്ഞാൽ ഉറങ്ങണം, മഗ്‌രിബ് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ 20 മിനിറ്റ് പുറം പള്ളിയിൽ നല്ല ഫിത്ന കൗണ്ടർ ഉണ്ട്. ഫിത്തനയുടെ കൗണ്ടർ ഉണ്ട്, അവിടെ പോയിരിക്കുക. പള്ളിയുടെ ഉസ്താദിൽ ബിസ്മി ജല്ലി ഖത്തീമ പോലെ തുടങ്ങി നാട്ടിലെ മുഴുവൻ ആളുകളെ പറ്റിയും വസാദ് പറഞ്ഞ് ഇഷാക്ക് ബാങ്ക് വെക്കുമ്പോ അൽഹംദുലില്ലാ ഒരു നിസ്കാരം, പൊട്ടിക്കറിഞ്ഞൊരു ദുആ, എഴുന്നേറ്റൊരു പോക്ക്, വീട്ടിൽ കിടന്ന് അല്ലെങ്കിൽ മൺവെട്ടി എടുത്തൊന്ന് കിളച്ചിട്ടൊരു 10 മൂട് മരിച്ചിനി വെച്ചൂടെ, എത്ര നല്ല എക്സർസൈസും ആയി. മരിച്ചിനി ഒരു ഉപയോഗം ഇല്ല, പള്ളി വരുന്ന ഒരു ഉപയോഗം ഇല്ല. ഉള്ളതുപോലെ പറയണം, ഇഷ്ടപ്പെട്ട അടുത്തെല്ലാം വിളിക്കണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ് ഇല്ല ഹജ്റ, ഇടക്കിടക്ക് മാത്രം പള്ളിയിൽ വരും, വല്ലപ്പോഴും ഒരിക്കൽ വരും. നിഫാഖിന്റെ അടയാളമാണ്. തീരുന്നില്ല മറ്റൊരടയാളം ലായതൂന സലാത്ത ഇല്ലാ ദുബറ. ജമാഅത്ത് തീർന്നിട്ട് പള്ളിയിൽ വരും ചില ആളുകൾ, നിസ്കാര ഒരു ദിവസം പറ്റി പോട്ടെ, രണ്ട് ദിവസം പറ്റി പോട്ടെ, എന്നും ഇയാള് പള്ളിയിൽ വരുന്നത് ജമാഅത്തിന് കൂടൂല. എല്ലാരും ജമാഅത്ത് കഴിഞ്ഞ് പോകുമ്പോ പുറത്തു വന്നൊരു നിസ്കാരം, ലായതൂന സലാത്ത ഇല്ലാ ദുബറ. ഈ മനുഷ്യന്റെ നിസ്കാരം പിന്തിയുള്ള നിസ്കാരമാണ്. പ്രിയപ്പെട്ടവരെ, തീരും അഹങ്കാരിയാണ്, മിണ്ടാൻ പറ്റൂല. കടിച്ചു കീറുന്ന ഏതോ വലിയ ഒരു രുഭ്ര രൗഭ്രതയുള്ള ക്ഷുഭ്ര ജീവിയുടെ സ്വഭാവമാണ്. ഒരു മയോ ഇല്ല, സംസാരിക്കാൻ പറ്റൂല. കാണ്ടാമൃഗത്തിന്റെ സംസാരം മിണ്ടാൻ പറ്റൂല, മുനാഫിക്കിന്റെ അടയാളമാണ്. ഇനിയോ റസൂലുള്ള പറയുന്ന രണ്ടെണ്ണം കൂടെ, ഖുസ്ബും ബില്ലൈലി, രാത്രി കൊന്നത്തടി പോലെ കിടന്നുറങ്ങും. ചോദിച്ചു നോക്ക് ഭാര്യയോട്, വടവൃക്ഷം വീണതുപോലെ ഒരു ഉറക്കമാണ്, രാത്രി നിസ്കരിക്കൂല, ഒരൊറ്റ ഉറക്കമാണ്, ഒരു തടിക്കഷണം കിടക്കും പോലെ കിടക്കുന്നു. ഇനി നേരം വെളുത്തെഴുന്നേറ്റാലോ സഹബും ബിന്നഹാർ, പകലോ എവന്റെ വാ തുറന്ന പ്രശ്നമാണ്. പള്ളിയില് ബഹള, ഓഫീസില് ബഹള, കമ്മിറ്റിയില് ബഹള, പള്ളിപ്പറമ്പില് ബഹള, മദ്രസയില് ബഹള, കമ്പോളത്തില് ബഹള, എവിടെ പോയാലും ബഹള. എവന് വാ തുറന്നാല് പ്രശ്നം തന്നെയാണ്. ഇത് മുനാഫിത്തിന്റെ അടയാളമെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത ആമിനാട പുന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കൂട്, ഷഫീഉൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്. ഇനി അഞ്ചാമത്തെ ശത്രു ഏതെന്നറിയോ? കാഫിറാണ്. ആറാമത്തേത് യഹൂദികളാണ്. അള്ളാഹുവിന്റെ ഖുർആനിലൂടെ 6 ശത്രുക്കളെ പറഞ്ഞു. ഒന്നാമത്തേത് ഷൈത്താനാണ്, രണ്ടാമത്തേത് പരസ്പരം നമ്മൾ ശത്രുവാകലാണ്, മൂന്നാമത്തേത് കുടുംബമാണ്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മക്കള്, നാലാമത്തെ ശത്രു അല്ലാഹു പരിചയപ്പെടുത്തി മുനാഫിക്കാണ്, കപടന്മാരാണ്, അഞ്ചാമത്തേത് കാഫിറുകളാണ്, ആറാമത്തേത് അല്ലാഹു പറയുന്നു യഹൂദികളാണ്. ജൂതന്മാരാണ് അല്ലാഹു പരിചയപ്പെടുത്തുന്നു ശത്രുക്കൾ. അല്ലാഹുവേ ഈ സരസിന്റെ ബറക്കത്ത് കൊണ്ട് ശത്രുക്കളെ തിരിച്ചറിയാനുള്ള ഭാഗ്യം തരണേ അല്ലാഹു.